ആസ്തി 150 കോടിക്ക് എടുത്ത് എല്ലാം ആവണിക്കോ ഒന്നും വേണ്ടെന്ന് വെച്ചിറങ്ങിയ മഞ്ജു ഇന്ന് അക്ഷരാർത്ഥത്തിൽ ലേഡി സൂപ്പർ സ്റ്റാർ. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മഞ്ജു വാര്യർ എന്ന നടി. താരത്തിന് സെപ്റ്റംബർ 10 ജന്മദിനമാണ്. ഒട്ടനവധി സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആരാധകരുമാണ് മഞ്ജുവിന് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്. 1978 സെപ്റ്റംബർ 10 തമിഴ്നാട്ടിലെ നാഗർകോവിൽ ഗിരിജ വാര്യരുടെയും മാധവ വാര്യരുടെയും മകളായി ജനിച്ച മഞ്ജു കർമ്മം കൊണ്ട് മലയാളിയാണെങ്കിലും ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരിയാണ്. തമിഴ്നാട്ടിലെ നാഗർകോവിലാണ് മഞ്ജു വാര്യരുടെ ജനനം. പഠിക്കുന്ന കാലത്ത് കലാതിലകമായിരുന്നു. സിനിമയിൽ വന്നപ്പോഴും പകരം വയ്ക്കാനില്ലാത്ത അഭിനയമുണ്ട് അത്ഭുതപ്പെടുത്തുകയാണ് ഈ പ്രായത്തിലും മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യരുടെ പ്രണയവും വിവാഹവും എല്ലാം. 14 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം സിനിമയിൽ തിരിച്ചെത്തിയ മഞ്ജു പ്രേക്ഷക പ്രതീക്ഷയെ നിരാശപ്പെടുത്തിയില്ല. തിരിച്ചു വരവിനെ മഞ്ജുവിൻ്റെ 2ാം ജന്മമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഒരു പുനർജന്മം പോലെയായിരുന്നു തൻ്റെ വരവെന്ന് താരം സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട്. 2 വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലക പട്ടം അണിഞ്ഞുള്ള മഞ്ജു വാര്യർ 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചലച്ചിത്രത്തിലൂടെ അഭിനയത്തേക്ക് തുടക്കം കുറിച്ചത്. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അതിൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന് പലകുറി താരം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ആളാണ് ഞാൻ. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പലതും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് മഞ്ജു ഒരിക്കൽ പറഞ്ഞു. 142 കോടി രൂപയാണ് മഞ്ജു വാര്യരുടെ ആസ്തി എന്നാണ് ഫിലിം ബീറ്റ് പോലെയുള്ള ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ സിനിമയ്ക്കും 50 ലക്ഷം മുതൽ 1 കോടി വരെ പ്രതിഫലം വാങ്ങുന്നു. മലയാള സിനിമയിൽ അഭിനയത്തിന് പുറമേ തുണിവ് അസുരൻ തുടങ്ങിയ ബോക്സ് ഓഫീസ് ഹിറ്റ് തമിഴ് സിനിമകളിൽ പ്രധാന വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട മഞ്ജു തുണിവ് എന്ന ചിത്രത്തിനു വേണ്ടി 1 കോടി രൂപ പ്രതിഫലമായി കൈപ്പറ്റിയെന്നും വാർത്തയുണ്ട്. ഇതെല്ലാം ആവണിക്കാണോ? വിവാഹമോചനത്തിന് ശേഷം ദിലീപിനൊപ്പമാണ് ഏകമകൾ മീനാക്ഷി. മഞ്ജു അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനൊപ്പവും. അപ്പോൾ മഞ്ജു അധ്വാനിക്കുന്നതൊക്കെയും ഇനി ആവണിക്ക് വേണ്ടിയാകുമെന്ന സംസാരവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇനിയും ഒരു ജീവിതം മഞ്ജുവിനെ കാത്തിരിക്കുന്നുവെന്നാണ് വെൽവിശേഷത്തിൻ്റെ സംസാരം. 14 വർഷങ്ങൾക്ക് ശേഷം 2012 ഒക്ടോബർ 24 മഞ്ജു വാര്യർ വീണ്ടും അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്ന് മഞ്ജുവിൻ്റെ തിരിച്ചുവരവിന് വേദിയൊരുക്കിയത്. 16 വർഷങ്ങൾക്ക് ശേഷം 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയപ്പോൾ ആരാധകർ ഒപ്പം നിന്നു. ഇനിയും 100 കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ തങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാറിന് സാധിക്കട്ടെ എന്ന് ആരാധകർ ആശംസിക്കുന്നത്.